ഇത് നമ്മുടെ രജനീകാന്ത് അണ്ണന്റെ സ്റ്റൈലിൽ വരണത് ഇത് കുറച്ച് ഓവറായി പോയില്ലൂടെ കുറച്ചല്ല ഈയടാ ശേഖരാ ഇത് ഞാനാ മനോജ് ബാബു എടാ മനോജേ നീ എവിടെയായിരുന്നളിയാ എങ്ങനെയൊക്കെ ഉണ്ടടാ എനിക്ക് എന്താടാ കൽക്കട്ടയിൽ മാരേജ് കോൺട്രാക്ട് ബിസിനസ് ചെയ്യുക മാരേജ് കോൺട്രാക്ട് എന്ന് വെച്ചാ അതായത് മാരേജ് സംബന്ധമായ കാര്യങ്ങളെല്ലാം എ ടു സെഡ് കോൺട്രാക്ട് എടുക്കുന്നു ഓഹോ നീ എന്താടാ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് എങ്ങനെ ആകാതിരിക്കുന്നത് ഞാൻ ആകെ ഇപ്പൊ കടത്തി മുങ്ങിപ്പോയടാ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഇല്ലാതായി എന്താടാ ഇത് ഈ ആത്മാർത്ഥ സുഹൃത്തായ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ വിഷമിക്കുന്നത് എന്തിനാ അതോ നീ എന്നെ കളിയാക്കാന്നോ നീ പറയടാ നിനക്ക് എത്ര രൂപ കടമുണ്ടെന്ന് പറ എല്ലാം കൂടി 100,000 രൂപയുണ്ടടാ ആഫ്റ്റർ ഓൾ 1 lakh rupees വേണ്ടിയാണ് നിങ്ങനെ ഡള്ളായിരിക്കുന്നത് നീ ഹാപ്പി ആവണമെങ്കിൽ അർജന്റ് ആയി 1 lakh രൂപ കിട്ടണം എന്താ ശരിയല്ലേ അത് ഞാൻ തന്നാ നീ ഹാപ്പി ആവുമല്ലോ എന്നാന്ന് ചിരിച്ചേ നിനക്ക് സന്തോഷമായില്ലടാ ഫ ന്ഡ്സിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ ഈ 1 lakh rupees എടുത്തോണ്ട് പോയി അവന്മാരുടെ മുഖത്തെറിഞ്ഞ് കടമെല്ലാം തീർത്തേക്ക് അല്ലേ ഒരിക്കലും നിന്നെ എങ്ങനെ ഡള്ളായി കാണാൻ ഇട വരും ഇവനെ ഏതാ കണ്ണി കണ്ട സുഹൃത്തിന് 1 lakh rupees കൊടുക്കണമെങ്കിൽ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും ഞാനും എന്തെങ്കിലും പറഞ്ഞ അടുത്തുനിന്ന് 10 ചില്ലറ ഒപ്പിക്കാൻ ട്രൈ ചെയ്യട്ടെ പൈസയോട് ദുരാഗ്രഹം പാടില്ല നിനക്കല്ലെങ്കിലും നിറയെ ഫ്ലാഷ് ബാക്ക് ഉള്ളതല്ലേ നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലില്ലല്ലോടാ സാർ ഒരു ഫ്രണ്ടിന് നിങ്ങൾ ചെയ്ത സഹായം കണ്ടപ്പോ നിങ്ങളുടെ ഫാനായി പോയതാണ് എന്റെ ഫാനോ അതെ സാർ ഇതേപോലുള്ള റേർ ആയവരെ ഞാൻ ഇങ്ങനെ സ്പോൺസർ ചെയ്യാറുണ്ട് സാർ ഡേയ് ഒന്ന് വേഗം കൊണ്ടുവാടാ കൊണ്ടുവരാ സാർ ഇത്രേ കേസ് ഇതിക്ക് 2 gold king size പാക്കറ്റ് കൂടി പറ ശരി സാർ അവിടെ ടാക്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പൈസ കൊടുത്തു വണ്ടിയിൽ നിന്ന് എന്റെ ബാഗും കൂടി എടുത്തോണ്ട് പോരെ എല്ലാം ചെയ്യാലോ ഓക്കെ സാർ ഡാ പറഞ്ഞാടില്ലേ ടാക്സിന്റെ പൈസ കൊടുത്തേക്ക് പ്ലീസ് അല്ല നിനക്ക് ബേസിക് ആയിട്ട് അത്ര വലിയ ബാധ്യത ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെങ്ങനെ ഇത്രയും രൂപ കടം വന്നത് നമ്മുടെ കിഷോറിനെ നീ അറിയില്ലേ ആ കരുനാപ്പിള്ളിക്കാരൻ കിഷോർ അവന് ദുബായി പോകാൻ വേണ്ടിട്ട് ഒരിടത്തു നിന്ന് 50,000 രൂപ ഞാൻ പലിശക്കെടുത്ത് കൊടുത്തു അവൻ ആ പൈസയും കൊണ്ട് എങ്ങോട്ടോ മുങ്ങിയപ്പോ 3 രൂപയ്ക്ക് ഞാൻ കടക്കാരനായി നീ ഇത്രയും നാള് കഷ്ടപ്പെട്ടത് ആ പൈസയും കൊണ്ട് മുങ്ങിയവൻ സൂക്ഷിക്കാനായിരുന്നടാ നിനക്ക് പൈസയുടെ വില തീരെ അറിയില്ല ഈ മനോജ് ബാബു മനുഷ്യന്റെ വില എന്താണെന്ന് അറിയാത്തവരോട് ക്ഷമിച്ചാലും ശരി പൈസയുടെ വില എന്താണെന്ന് അറിയാത്തവരോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കരുത് ഈ 50,000 രൂപ നഷ്ടപ്പെട്ടതിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ആയില്ലടാ 50,000 ഇനി ഈ 50,000 കണക്ക് പറ 3 മാസം മുമ്പ് സ്കൂട്ടർ ഓടിച്ചു പോയപ്പോ ആക്സിഡന്റിൽ പെട്ട് കൈക്ക് ഫ്രാക്ചർ ആയി 10,000 രൂപ ചെലവായി ഈ പ്ലേറ്റ് എടുത്തൊന്നും വന്നാ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറും പറഞ്ഞേക്കാം നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടടാ നേരെ ജോബ സൈക്കിൾ വിട്ട് അറിഞ്ഞാ സ്കൂട്ടർ എടുത്തോണ്ട് പോയെന്ന് അതായത് പിന്നെ നീ പൈസയുടെ വില അറിയാതെ പ്രവർത്തിച്ചു എടാ നോക്കടാ ഈ മനോജ് ബാബു മനുഷ്യന്റെ വില അറിയാത്തവരോട് ക്ഷമിച്ചാലും ശരി എക്സാക്ട്ലി ഈ 10,000 കൂടി അപ്പഴേ ഞാൻ പറഞ്ഞില്ലേടാ നീ വാങ്ങിക്കൊണ്ടു പോവാ ബാഗി കടം എങ്ങനെ വന്നാടാ എന്തിനാ ഇതും കൂടി അങ്ങ് വലിക്കാൻ വേണ്ടിയല്ലേ 10 x 10 ഇതങ്ങനെ വിട്ടുകൊടുത്തുകൂടാ വേണ്ട മനോജ് ബാബു ഇനിയും എന്റെ പ്രശ്നങ്ങൾ നിന്നോട് പറഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിഷമിപ്പിക്കുന്നില്ല ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പഴാ എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത് എന്റെ പ്രശ്നങ്ങൾ ഇനി ഞാൻ തന്നെ സോൾവ് ചെയ്യാൻ പോകും പ്രോബ്ലംസ് എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിയും ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ ഈ മനോജ് ബാബു കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതോടൊപ്പം കോൺഫിഡൻസ് ഉള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് നിന്റെ പ്രോബ്ലം എടുക്കുക നീ തന്നെ സോൾവ് ചെയ്യെങ്കിൽ പിന്നെ ഈ 10,000 എന്താടേ നിങ്ങൾക്ക് വല്ല ഹെൽപ്പ് എങ്ങോട്ടാ എന്ത് പറ്റിയടാ ഇതാരാ അറിയുന്നോ മനുവളിയാ അളിയാ അളിയാ നല്ല വിശേഷങ്ങൾ എപ്പോഴാണ് വന്നത് ഇപ്പൊ ഫർണിച്ചർ ഹാളൊക്കെ എത്ര ചീപ്പായിരിക്കുന്നു ഒരു ചീഫ് എഞ്ചിനീയറുടെ വീട് ഇങ്ങനെയാണ് കിടക്കേണ്ടത് ആ സൈഡിൽ ഒരു പ്ലാസ്മ ടിവി ഈ സൈഡിൽ ഒരു 5.5 സറൗണ്ട് സിസ്റ്റം സ്റ്റാൻഡേർഡ് സോഫാസ് ഗ്ലാസ് ഡൈനിങ് ടേബിൾ പിന്നെ കോസ്റ്റ്ലി കാർപെറ്റ് കൂടെ ആയാലും എങ്ങനെ ഉണ്ടാവും 50,000 കടം വരും
എന്താ അമ്മാവായി പറയുന്നത്? 50,000 കൊണ്ട് എന്താ വേണം? മിനിമം 100,000 എങ്കിലും. 100,000 എവിടെ നിന്നുണ്ടാക്കാനാ? അമ്മാന് 100,000 രൂപ വരെ ഞാൻ ഇട്ടുതരാം. കേട്ടോ പ്ലീസ് ഇവിടെ വന്നേ. എന്റെ ഏട്ടാ, ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുക. ആ 100,000 രൂപ പുറത്തെടുത്ത് എന്റെ ജീവിതം നശിപ്പിക്കല്ലേ ഏട്ടാ, പ്ലീസ് പ്ലീസ്. എന്താ മോളെ നീ പറയുന്നത്? വേണ്ട, ഞാൻ ആ 100,000 രൂപ ഏട്ടന്റെ കയ്യിൽ 7 വർഷമായിട്ട് കാണുന്നതാ. പ്ലീസ് ഏട്ടാ, വേണ്ട, വീണ്ടും എനിക്ക് പൈസ കാണാനുള്ള ധൈര്യമില്ല. പ്ലീസ് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറ. ഇപ്പൊ ബൂസ്റ്റ് കുടിക്കാനൊക്കെ നിന്ന ട്രെയിൻ ലേറ്റ് ആയി പോകും, അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മാവ. ഏട്ടന് പോയിട്ട് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറയായിരുന്നു. ആ 100,000 രൂപയുടെ കാര്യമല്ലോ കഴുതേ. ഇനി 1 തവണ കൂടി ആ 100,000 രൂപ ഈ വീട്ടിൽ കൊണ്ടുവന്നാണല്ലോ, പിന്നെ രണ്ടായിട്ട് ഓടിക്കില്ല. ഇറങ്ങണ വെളിയിൽ പോ.